hi good morning dears welcome again to our online classroom today we are going to study the topic on banking regulation act 1949 in the previous classes we have learned about the banking regulation act and so many uh, sections included in the banking regulation act banking regulation act contains five parts and 56 sections 55 sections and uh, already 5 parts have been studied in the previous classes. The important provisions included in the Banking Regulation Act also we have to study. Some of the provisions uh, up to section 26A we have studied in the previous class. In today's class we are going to ദ നെക്സ്റ്റ് സ്റ്റഡി ദ നെക്സ്റ്റ് പ്രൊവിഷൻ തേർട്ടി സിക്സ് എ സെക്ഷൻ തേർട്ടി സിക്സ് എ എ ഡീൽസ് വിത്ത് ദി പവർ ഓഫ് റിസർവ് ബാങ്ക് ടു റിമൂവ് ദ മാനേജരിയൽ ആൻഡ് അതേ പേഴ്സൺസ് ഫ്രം ദി ഓഫീസ് സെക്ഷൻ തേർട്ടി സിക്സ് എ എ നമ്പർ വൺ സെക്ഷൻ തേർട്ടി സിക്സ് എ എ ഡീൽസ് വിത്ത് ദി പവർ ഓഫ് റിസർവ് ബാങ്ക് ടുമൂ റിമൂവ് ദ മാനേജരിയൽ പേഴ്സൺസ് അതായത് റിസർവ് ബാങ്കിൻ്റെ ആക്ട് പ്രകാരം എല്ലാ ബാങ്കിങ് കമ്പനീസുകളും അവിടെയുള്ള ഡെപ്പോസിറ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം അതുപോലെ തന്നെ ബാങ്കിങ് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാനേജറൽ അഡ്മിനിസ്ട്രേഷൻസ് എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിരിക്കണം ഇത് രണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ബാങ്കിങ് റെഗുലേഷൻ ആക്റ്റും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്റ്റിലും ചില റൂൾസുകളും റെഗുലേഷൻസുകളും കൊണ്ടുവന്നിട്ടുണ്ട് അതിന് വിപരീതമായി ഏതെങ്കിലും ബാങ്ക് ഓഫീസേഴ്സോ മാനേജറൽ ഓഫീഷ്യൽസോ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മാനേജ്മെൻറ്റ് ഓഫീസേഴ്സിനെ റിമൂവ് ചെയ്യാനുള്ള റൈറ്റ് ആർ ബി ഐക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സെക്ഷനാണ് section 36 so the reserve bank in the public interest or for preventing the affairs of the banking company being conducted in a manner detrimental to the interest of the depositors or for securing proper management affairs of the banking company or may remove from office may chairman ഡയറക്ടർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആൻഡ് ഓർ അതർ ഓഫീസർ ഓർ എംപ്ലോയി ഓഫ് ദി ബാങ്കിങ് കമ്പനി റിസർവ് ബാങ്കിൻ്റെ റൂൾസ് അനുസരിച്ചുകൊണ്ട് ബാങ്കിങ് കമ്പനികളുടെ പ്രവർത്തനങ്ങൾക്ക് വിപരീതമായിട്ടോ അല്ലെങ്കിൽ ആ മാനേജ്മെൻറ്റ് അഫയേഴ്സുകൾ പ്രോപ്പർ അല്ലാത്ത രീതിയിലോ പബ്ലിക് ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാത്ത രീതിയിലോ ഏതെങ്കിലും ബാങ്ക് ഓഫീസേഴ്സോ എംപ്ലോയിസോ ചീഫ് എക്സിക്യൂട്ടറോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ ചെയർമാനോ ഇവർ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ റിമൂവ് ചെയ്യാനുള്ള റൈറ്റ് ആണ് ഇറ്റ് ഈസ് ഗിവൺ ബൈ ദി സെക്ഷൻ തേർട്ടി സിക്സ് എ എ അനദർ വൺ സെക്ഷൻ തേർട്ടി സിക്സ് എ സി എ സെക്ഷൻ തേർട്ടി സിക്സ് തേർട്ടി സിക്സ് എ സി എ ഏ സി എ ഡീൽസ് വിത്ത് ദ സൂപ്പർ സെഷൻ ഓഫ് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ബാങ്കിങ് കമ്പനി നമ്മൾ പല ആക്ടുകളും കഴിഞ്ഞതിൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് കേരള കോ ഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഇവിടെ ഒക്കെ പഠിക്കുമ്പോൾ ഓത് സൊസൈറ്റികളുടെയും അൾട്ടിമേറ്റ് അതോറിറ്റി ആയിട്ട് പ്രവർത്തിക്കുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ സൂപ്പർസീഡ് സീഡ് ചെയ്യുക സസ്പെൻഡ് ചെയ്യാനുള്ള റൈറ്റ് ആ ആക്ട് പ്രകാരം ഉണ്ട് എന്ന് പറഞ്ഞു ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് ദ പവർ അണ്ടർ ദി സെക്ഷൻ സെക്ഷൻ തേർട്ടി സിക്സ് എ സി എ പ്രൊവൈഡ്സ് ദ സൂപ്പർ സെഷൻ ഓഫ് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ബാങ്കിങ് കമ്പനി ഏത് സിറ്റുവേഷൻസുകളിലാ ബാങ്കിങ് കമ്പനിയിൽ ബോർഡിനെ ഡയറക്ടർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ സൂപ്പർ സീഡ് ചെയ്യാനുള്ള റൈറ്റ് എന്നുള്ളതാണ് നമുക്കറിയാം എപ്പോഴായിരിക്കും സൂപ്പർ സീഡ് ചെയ്യുന്നത് ആക്ടിന് വിപരീതമായിട്ട് പ്രവർത്തിക്കുമ്പോൾ തന്നെയാണ് അല്ലെങ്കിൽ ആ സൊസൈറ്റി ആവട്ടെ ബാങ്കിങ് കമ്പനി ആവട്ടെ ഇവിടെ ബാങ്കിൻ്റെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആയതുകൊണ്ട് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ എഫ് ഐയേഴ്സുകൾക്ക് കോൺട്രാക്ട് ഡിക്റ്ററി ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അവിടെയുള്ള മാനേജ്മെൻറ്റിനെ അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടറിനെ സൂപ്പർസീഡ് സീഡ് ചെയ്യാനുള്ള റൈറ്റ് റിസർവ് ബാങ്കിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ റിസർവ് ബാങ്കിന് പ്രൊവൈഡ് ചെയ്യുന്ന സെക്ഷനാണ് സെക്ഷൻ തേർട്ടി സിക്സ് എ സി എയിൽ പറയുന്നത് അവിടെ ഇങ്ങനെ സൂപ്പർസീഡ് സീഡ് ചെയ്ത് കഴിഞ്ഞാൽ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ബാങ്കിൻ്റെ മാനേജ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാം അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് മന്ത്സ് വരെയാണ് അഡ്മിനിസ്ട്രേഷൻ ചെയ്യാനുള്ള അവരുടെ ടേം ഓഫ് ഓഫീസ് എന്ന് പറയുന്നത് ഈ അഡ്മിനിസ്ട്രേറ്റേറ്റേഴ്സിനെ മറ്റുള്ള ആക്ടുകളിലൊക്കെ സിക്സ് മന്ത്സ് വരെയാണ് പക്ഷേ ബാങ്കിങ് കമ്പനി റൂൾ അനുസരിച്ച് കൊണ്ട് എന്ത് ചെയ്യാം ട്വൽവ് മന്ത്സ് വരെ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്തുകൊണ്ട് മാനേജ്മെൻറ്റ് ചെയ്യാം ബാങ്കിൻ്റെ അഫയേഴ്സുകൾ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് ഇനി അഡ്മിനിസ്ട്രേറ്ററിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം അഡ്മിനി അഡ്മിനിസ്ട്രേറ്റർ നോട്ട് ബീയിങ് എ ഗവൺമെൻറ് ഓഫീസർ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ സെൻട്രൽ ഗവണ്മെന്റ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ആൾ ആരാരുത് സെൻട്രൽ ഗവണ്മെൻറ്റിൻ്റെ കൺസൾട്ടേഷനിൽ വരുന്ന അല്ലെങ്കിൽ ഗവണ്മെൻറ് എംപ്ലോയി ആയിട്ടുള്ള ഒരു ഗവണ്മെൻറ്റ് ഓഫീസർ ആയിട്ടുള്ള ഒരാളായിരിക്കരുത് ഈ പറയുന്ന അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് അപ്പോൾ സൂപ്പർ സീഡ് ചെയ്യാം ആ പവറാണ് തേർട്ടി സിക്സ് എ സി എൽ സൂപ്പർ സീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ബാങ്ക് മാനേജ്മെൻ്റ് അഡ്മിനിസ്ട്രേഷനിലാണ് അഡ്മിനിസ്ട്രേറ്ററായിട്ട് അപ്പോയിൻറ് ചെയ്യുന്ന ആളെ സിക്സ് മന്ത്സിലേക്ക് അപ്പോയിൻറ് ചെയ്യാം ഇനി വേണമെങ്കിൽ അതിൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് ട്വൽവ് മന്ത്സിലേക്ക് വരെ മാറ്റം പക്ഷേ ട്വൽവ് മന്ത്സിനേക്കാളും എക്സീഡ് ചെയ്യാനായിട്ട് പാടില്ല അഡ്മിനിസ്ട്രേഷൻ ഈസ് നോട്ട് ബീ എ ഗവൺമെൻറ് ഓഫീസർ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദി സെൻട്രൽ ഗവൺമെൻറ് ാണ് ഈ പറയുന്ന തേർട്ടി സിക്സ് എ സി എൽ പറയുന്നത് അനദർ പോയിന്റ് പറയുന്നത് വിത്ത് നോമിനേഷൻ ഫോർ പേയ്മെന്റ് ഓഫ് ഡിപ്പോസിറ്റേഴ്സ് മണി ഒരു ബാങ്കാണ് ബാങ്കിൻ്റെ മെയിൻ ഒബ്ജക്റ്റ് മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആക്സെപ്റ്റിങ് ഡിപ്പോസിറ്റ്സ് ആൻഡ് ലെൻറ്റിങ് മണിയാണ് അല്ലേ അപ്പോൾ ഡിപ്പോസിറ്റ്സുകൾ ആക്സെപ് ആക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ത് ചെയ്യണം നോ തിരിച്ചു കൊടുക്കണം അത് തിരിച്ചു കൊടുക്കുന്നതിനെക്കുറിച്ചുള്ള റൂളുകളാണ് പറയുന്നത് ഇപ്പം ഡിപ്പോസിറ്റേഴ്സ് എന്ന് പറയുന്ന ആൾ ഇപ്പം ലീഗൽ ഹയേഴ്സിനൊക്കെ നോമിനിയായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും നോമിനി എന്തായാലും ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി അവിടെ എന്ത് ചെയ്യണം നോമിനേഷൻ ചെയ്തിരിക്കണം അതൊരു റൂളാണ് നിർബന്ധമായിട്ട് നോമിനേറ്റ് ചെയ്യുന്ന റൂളാണ് ഇവിടെ ഫോർട്ടി ഫൈവ് സെഡ് എ യിൽ പറയുന്നത് ഈ നോമിനേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യേണ്ടത് ബാങ്ക് ഈ ഡിപ്പോസിറ്റ് എമൗണ്ട് തിരിച്ചു കൊടുക്കേണ്ടത് എപ്പോൾ ഡിപ്പോസിറ്റർ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യുകയാണ് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസുകളിൽ ലീഗൽ ഹയർ ആയിട്ടുള്ള ഒരാളിനെ നോമിനേറ്റ് ചെയ്തിട്ടുള്ള ഹയേഴ്സിനായിരിക്കണം അത് പ്രൊവൈഡ് ചെയ്യേണ്ടത് ആ ബാങ്ക് അത് തിരിച്ചു കൊടുക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് മസ്റ്റ് ആണ് ഓക്കെ നോക്കുക ദ ഡിപ്പോസിറ്റർ ഓർ ഓൾ ദ ഡിപ്പോസിറ്റർ ഓഫ് എ ബാങ്കിങ് കമ്പനി ടുഗതർ മേ നോമിനേറ്റ് വൺ പേഴ്സൺ ടു ഹിം ഇൻ ദ ഈവെൻ്റ് ഓഫ് ദി ഡെത്ത് ഓഫ് ദി സോൾ ഡിപ്പോസിറ്റർ ഓർ ദി ഡെത്ത് ഓഫ് ദി ഓൾ ഡിപ്പോസിറ്റേഴ്സ് ദി എമൗണ്ട് ഓഫ് ഡിപ്പോസിറ്റ് മേ ബി റിട്ടേൺ ബൈ ബാങ്കിങ് കമ്പനി അതായത് ഇപ്പോൾ ഒരു ഡിപ്പോസിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വീട്ടിലുള്ള ഒരാളായിരിക്കാം കൊടുക്കുന്നത് അല്ലെങ്കിൽ ആയിട്ടുള്ള അക്കൗണ്ടുകൾ ഉപയോഗിച്ച് കൊണ്ടായിരിക്കാം ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ ഇൻഡിവിജ്വലായിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടുള്ള എല്ലാവരും മരണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിന് ശേഷം ആർക്കായിരിക്കണം ഡിപ്പോസിറ്റ് എമൗണ്ട് റിട്ടേൺ ചെയ്യേണ്ടത് അതിനുവേണ്ടി നോമിനേഷൻ ചെയ്തിരിക്കണം ആണ് അപ്പോൾ നോമിനേറ്റ് ചെയ്ത ആളുകൾക്കാണ് ദി എമൗണ്ട് ഓഫ് ഡെപ്പോസിറ്റ് മസ്റ്റ് മേ ബി റിട്ടേൺഡ് ബൈ ദി ബാങ്കിങ് കമ്പനി അവർക്കാണ് ഈ എമൗണ്ട് ഡിപ്പോസിറ്റ് എമൗണ്ട് റിട്ടേൺ ചെയ്യേണ്ടത് The section deals with the forty-five Z A nomination of, for the payment of deposit of the money. Another section forty five ZE deals with the release of contents of safety lockers. 45 ZE deals with 45 ZE deals with the release of the content of the safety of lockers. അതായത് ലോക്കറുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഡോക്യുമെന്റ്സുകളോ മറ്റ് അസെറ്റ്സുകളോ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കാം ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പം അങ്ങനെയുള്ള കണ്ടന്റ്സുകൾ എപ്പോഴാണ് റിലീസ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തിട്ടുള്ള ലോക്കർ ആയിട്ട് വെച്ചിട്ടുള്ള വ്യക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് മരണം സംഭവിക്കുകയാണെങ്കിൽ എന്തായിരിക്കണം ചെയ്യേണ്ടത് അതിനുള്ള ഒരു റൂളാണ് ഫോർട്ടിഫൈസഡ് ഇയില് പ്രതിപാദിക്കുന്നത് Where an individual is the sole hire of a locker from a banking company, such individual may nominate one person to whom, in the event of the death of such individual, the banking company may give access to the locker and liberty to remove the contents of the locker. Locker വെച്ചിട്ടുള്ള ഹയർ ഓഫ് എ ലോക്കർ ആൾക്ക് ആൾക്കെന്ത് ചെയ്യാം അയാൾ അയാൾമാരിണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് അത് കൊടുക്കേണ്ട ആൾ ആരാണെന്നുള്ളത് നോമിനേറ്റ് ചെയ്യാം നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കുകൾ അയാളുടെ ലോക്കർ കണ്ടൻസുകൾ അത് അതിൽ നിന്ന് ലോക്കറിൽ നിന്ന് കണ്ടന്റ്സുകൾ അസെറ്റാവട്ടെ ഇതാവട്ടെ അത് ആക്സസ് ചെയ്യാനുള്ള റൈറ്റ് ആർക്ക് കൊടുത്തിരിക്കണം ഈ ലീഗലായിട്ടുള്ള ഹയ്യറിന് നോമിനേറ്റ് ചെയ്തിട്ടുള്ള ഇൻഡിവിജ്വലിന് പ്രൊവൈഡ് ചെയ്തിരിക്കണം ദറ്റ് ഇസ് ദ ഡീൽസ് വിത്ത് ദ റിലീസ് ഓഫ് കണ്ടൻസ് ഓഫ് സേഫ്റ്റി ഓഫ് ലോക്കേഴ്സ് അനദർ പോയിൻറ്റ് സെക്ഷൻ ഫോർട്ടി നയൻ എ സെക്ഷൻ ഫോർട്ടി നയൻ എ ആണ് പറയുന്നത് സെക്ഷൻ ഫോർട്ടി നയൻ എ ഡീൽസ് വിത്ത് റെസ്ട്രിക്ഷൻ ഓൺ ആക്സെപ്റ്റൻസ് ഓഫ് ഡിപ്പോസിറ്റ് വിഡ്രോവബിൾ ബൈ ചെക്ക് നമ്മൾ ബാങ്ക് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുള്ളതാണ് അക്സെപ്റ്റിംഗ് ഫോർ ദി പർപ്പസ് ഓഫ് ലെൻഡിങ് ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് മണി ഫ്രം ദ പബ്ലിക് ആൻഡ് റീപേയബിൾ ഓൺ ഡിമാൻഡ് ഓർ അതർവൈസ് വിഡ്രോവബിൾ ബൈ ചെക്ക് ഓർ ഡ്രാഫ്റ്റ് അതായത് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടുകളെല്ലാം അവർ വിഡ്രോ ചെയ്യുന്നത് ഏതിലൂടെ ആയിരിക്കും ചെക്കുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കും അപ്പം അങ്ങനെയുള്ള കേസുകളിൽ ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞാലും അത് വിഡ്രോ ചെയ്യുമ്പോഴും ചില റെസ്ട്രിക്ഷൻസുകൾ എവിടെ പറയുന്നുണ്ട് ഫോർട്ടി നയൻ എ പറയുന്നുണ്ട് അപ്പോൾ ഫോർട്ടി നയൻ എ ഡീൽസ് വിത്ത് ദ റെസ്ട്രിക്ഷൻ ഓൺ ആക്സെപ്റ്റിങ് ഓഫ് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോവ് ബൈ ചെക്ക് എന്താ പറയുന്നത് നോ പേഴ്സൺ അതർ ദൻ ദ ബാങ്കിങ് കമ്പനി ദ റിസർവ് ബാങ്ക് ദ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓർ എനി അതർ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ഫേം ഓർ അതർ പേഴ്സൺ നോട്ടിഫൈഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ഇൻ ദിസ് ബിഹാഫ് ഓൺ റെക്കമെൻഡേഷൻ ഓഫ് ദ റിസർവ് ബാങ്ക് ഷാൾ ആക്സെപ്റ്റ് ഫ്രം ദ പബ്ലിക് ഡെപ്പോസിറ്റ് ഓഫ് മണി വിഡ്രോവബിൾ ബൈ ചെക്ക് ബാങ്കിങ് കമ്പനികളല്ലാത്ത ആളുകളിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഡിപ്പോസിറ്റുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ റിസർവ് ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതർ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ ഫേമുകൾ സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തിട്ടുള്ള അദർ ഇന്സ്റ്റിറ്റ്യൂഷൻസുകൾ അല്ലെങ്കിൽ റിസർവ് ബാങ്കിന് പകരം റെക്കമെൻഡ് ചെയ്യുന്ന മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ അവിടെ നിന്നൊക്കെ എന്ത് ചെയ്യാം ഡെപ്പോസിറ്റുകൾ ആക്സെപ്റ്റ് ചെയ്യാം അങ്ങനെ വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള പബ്ലിക് ഡെപ്പോസിറ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിനും വിഡ്രോ ചെയ്യാനും ചെക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യേണ്ടത് അനദർ പോയിൻ്റ് പറയുന്നത് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസുകളായിട്ട് പറയാനുള്ളത് സെക്ഷൻ തേർട്ടി സിക്സ് എയും എ സി എയും ഫോ ഫോർട്ടി ഫൈവ് സെഡ് എ സെഡ് ഇ ആൻഡ് ഫോർട്ടി നയൻ എ അടുത്തത് നമുക്ക് പറയാനുള്ളത് പാർട്ട് ഫൈവ് ഉണ്ട് എന്നാൽ പാർട്ട് ഫൈവിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ പാർട്ട് ഫൈവ് ആണ് ഏതിനെ പ്രതിപാദിക്കുന്നത് നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കുകളുടെ കോ ബാങ്കുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന റൂൾസ് പറയുന്നതാണ് ഫോ പാർട്ട് ഫോർ പാർട്ട് ഫൈവ് അതിൽ പറയുന്ന സെക്ഷൻസുകൾ സെക്ഷൻ ഫിഫ്റ്റി ആണ് സെക്ഷൻ ഫിഫ്റ്റി സിക്സിൽ എന്ത് പറയുന്നത് എന്നുള്ളത് നോക്കാം സെക്ഷൻ ഫിഫ്റ്റി സിക്സ് ആക്ട് ടു അപ്ലൈ ടു കോപ്പറേറ്റീവ് സൊസൈറ്റി സബ്ജക്ട് ടു ദി മോഡിഫിക്കേഷൻ അതായത് നമുക്കറിയാം ഫോർട്ടി നയൻ ആക്ട് വന്നപ്പോൾ നയൻറ്റീൻ സിക്സ്റ്റി സിക്സിലാണ് ഇനി ഈ ബാങ്കിങ് കമ്പനികളെ കൂടെ കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളെ കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ട് ബാങ്കിങ് കമ്പനി എന്ത് ചെയ്തിട്ടുള്ളത് മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത് ആ അമെൻമെൻറ്റുകളൊക്കെ വരുത്തിയത് നയൻറ്റീൻ സിക്സ്റ്റി സിക്സിലെ ഒരു റെക്കമെൻറ്റേഷൻ പ്രകാരമാണ് പക്ഷേ നയൻറ്റീൻ ഫോർട്ടി നയൻ ആക്ട് എന്ന് പറയുന്ന പേരിൽ തന്നെയാണ് ഈ ആക്റ്റിനെ എന്ത് ചെയ്തിരുന്നത് ഇപ്പോഴും അറിയപ്പെടുന്നത് അപ്പം അതിൽ മോഡിഫിക്കേഷൻ വരുത്തിയതിന് ശേഷം ബാങ്കിങ് കമ്പനികൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നിട്ട് പറയുന്നതിൻ്റെ റൂൾസുകളാണ് ഇതിൽ ഫ് ഫിഫ്റ്റി സിക്സിൽ പറയുന്നത് അപ്പം അതിൽ ചില എസ്പെഷ്യലി ആയിട്ട് പറയുന്ന റൂൾസുകളെ ഈ ഒരു സെക്ഷനിൽ എന്തു ചെയ്യുന്നുണ്ട് വീണ്ടും ഡിനോട്ട് ചെയ്യുന്നുണ്ട് ഇതാണ് പറയുന്നത് ദ പ്രൊവിഷൻ ഓഫ് ദിസ് ആക്ട് ഷാൽ അപ്ലൈ ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആസ് ദേ അപ്ലൈ ടു ദി ബാങ്കിങ് കമ്പനീസ് ടു ദി ഫോളോയിങ് മോഡിഫിക്കേഷൻ ഏതൊക്കെ മോഡിഫിക്കേഷൻസുകളാണോ കോപ്പറേറ്റീവ് സൊസൈറ്റി കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് ആ മോഡിഫിക്കേഷൻ അനുസരിച്ചുകൊണ്ട് ബാങ്കിങ് കമ്പനികൾ ആയിട്ട് പ്രവർത്തിക്കുന്ന കോപ്പറേറ്റീവ് അണ്ടറിൽ വരുന്ന ബാങ്കിങ് കമ്പനികൾക്ക് പ്രവർത്തിക്കാം പക്ഷേ ഈ ആക്ട് പ്രകാരം വരുന്ന റൂളുകളാണ് എല്ലാ ബാങ്കിങ് കമ്പനികൾക്കും മോഡിഫിക്കേഷന് ശേഷം എന്ത് ചെയ്യുന്നത് ഇംപ്ലിക്കേഷൻ വരുന്നത് അപ്പോൾ അതിൽ വരുന്നത് സെക്ഷൻ ഫൈവാണ് ഇൻറ്റർപ്രിട്ടേഷനാണ് അതായത് ഇൻറ്റർപ്രിട്ടേഷൻ എന്ന് പറയുമ്പോൾ ഓരോന്നിൻ്റെ ഡെഫിനിഷൻസുകൾ അതുപോലെ തന്നെ ഏതൊക്കെ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ബാങ്കുകൾക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന ചില റൂൾസുകൾ അതൊക്കെ ഇതിൽ പറയുന്നുണ്ട് സെക്ഷൻ ഫൈവ് സെക്ഷൻ ഫൈവ് ഡീൽസ് വിത്ത് ഇൻ്റർപ്രട്ടേഷൻ ഇൻ്റർപ്രട്ടേഷനിൽ പറയുന്നത് നമ്പർ വൺ സി സി ഐ ആണ് പറയുന്നത് കോപ്പറേറ്റീവ് ബാങ്ക് കോപ്പറേറ്റീവ് ബാങ്കിനെ ഡിഫൈൻ ചെയ്യുന്നത് കോപ്പറേറ്റീവ് ബാങ്ക് മീൻസ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ട് അതിൽ പ്രൈമറി സെക്ടറിലുണ്ട് സെൻട്രൽ സെക്ടറിൽ അതായത് ഡിസ്ട്രിക്ട് ലെവലിലുണ്ട് സ്റ്റേറ്റ് ലെവലിലുണ്ടായിരിക്കും ദറ്റ് ഈസ് ദ കോപ്പറേറ്റീവ് ബാങ്ക് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻക്ലൂഡ് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ആൻഡ് പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് അനദർ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി അതിനെക്കുറിച്ചുള്ള ഇൻറ്റർപ്രിറ്റേഷനാണ് പറയുന്നത് പ്രൈമറി അഗ്രിക്കൾച്ചർ സി സി ഐ ആണ് ഒന്ന് ഒന്നാമത്തേത് പറഞ്ഞത് സി സി ഐ അടുത്തത് സി സി ഫൈവ് ആണ് പറയുന്നത് സി സി ഫൺ പറയുന്നത് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയെക്കുറിച്ചുള്ള അതെന്തിനു വേണ്ടിയാണ് ഈ ഇന്ന് കോർപ്പറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റ് എന്തായിരിക്കണം ഏത് ടൈപ്പുള്ള ആയിരിക്കണം ചെയ്യേണ്ടത് അതിൻ്റെ ഷെയർ ക്യാപിറ്റൽ റിസർച്ച് എത്രയായിരിക്കണം ഇതൊക്കെ ആ ഒരു ഇൻറ്റർപ്രട്ടേഷനിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇറ്റ് ഡീൽസ് വിത്ത് സി സി ഐ ഫൈവ് cooperative society means primary agricultural co cooperative societies deals with the primary object or principal business of which is to provide financial accommodation to its members for which agricultural purpose or for the purpose in connecting with the agricultural activities including marketing crops the bylaw which do not permit the admission of any other cooperative societies as a member primary agricultural ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റ് എന്തായിരിക്കണം അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിന് വേണ്ടി അഗ്രികൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യുന്ന ബിസിനസ് ആക്ടിവിറ്റീസുകൾ എന്തൊക്കെയുണ്ടോ അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്നതായിരിക്കണം അഗ്രികൾച്ചറൽ ഈ അഗ്രികൾച്ചറൽ ഈ ആക്ട് പ്രകാരം അതായത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം മറ്റ് സൊസൈറ്റീസുകൾ ഇതിൽ മെമ്പർ ആവാൻ ബൈലോ അനുവദിക്കുന്നില്ല നമ്മൾ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഒക്കെ പറഞ്ഞപ്പോൾ ഇവിടെയൊക്കെ അദർ സൊസൈറ്റീസുകൾക്കൊക്കെ എന്ത് ചെയ്യാം മെമ്പേഴ്സായിട്ട് അവർക്ക് ചെയ്യ് എലിജിബിളാണ് പക്ഷേ ഇവിടെ മ രണ്ട് നമ്പർ ദ ബൈ ലിച്ച് ഡു നോട്ട് പെർമിറ്റ് ദ അഡ്മിഷൻ ഓഫ് എനി അതർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആസ് എ മെമ്പർ ദറ്റ് ഇസ് ദ പോയിന്റ് അണ്ടർ ലൈൻ ദ പോയിൻറ്റ് എനി സൊസൈറ്റി വിൽ നോട്ട് ബി വിൽ നോട്ട് ബിക്കം എ മെമ്പർ ഇൻ ദി പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി ഇപ്പോൾ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി കഴിഞ്ഞാൽ അടുത്തത് പറയാനുള്ളത് പ്രൈമറി കോഓപ്പറേറ്റീവ് ബാങ്കാണ് സി സി ഫൈവ് സി സി ഫൈവ് ഇവിടെ കോപ്പറേറ്റീവ് ബാങ്കാണ് കോപ്പറേറ്റീവ് ബാങ്ക് ഫസ്റ്റ് പറഞ്ഞത് നമ്മൾ പറഞ്ഞത് പിന്നെ അടുത്ത് പറഞ്ഞത് പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയാണ് അഗ്രിക്കൾച്ചർ അതവിടെ പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്കാണ് പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്കിനെ കുറിച്ച് അതിൻ്റെ ഡെഫിനേഷൻ പറയുന്നത് സി സി ഫൈവില് പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് മീൻസ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി അദർ ദാൻ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്കിൽ എപ്പോഴും ആര് അഗ്രിക്കൾച്ചറലായിട്ടുള്ള സൊസൈറ്റീസുകൾ എന്താവില്ല മെമ്പറാവില്ല ഇവരെ മെമ്പറാവാൻ അനുവദിച്ചിട്ടില്ല അദർ ദനായിട്ടുള്ള സൊസൈറ്റീസുകൾക്കുള്ളതാണ് പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്കും ഇനി അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റ് ആണ് പറയുന്നത് ദ പ്രൈമറി ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിങ് ബിസിനസ്സാണ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബാങ്കിങ് ബിസിനസ്സാണ് അല്ലേ ബാങ്കിങ് ബിസിനസ്സിൽ എന്ത് ചെയ്തത് ആക്സെപ്റ്റിങ് ഡെപ്പോസിറ്റ് ആൻഡ് രണ്ടും മണി പക്ഷേ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അവിടെ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിന് വേണ്ടി ചെയ്യുന്ന ബിസിനസ്സുകളാണ് ഇൻക്ലൂഡിങ് മാർക്കറ്റിംഗ് പോലെ തന്നെ എന്ത് അഗ്രികൾച്ചർ ചെയ്ത് കഴിഞ്ഞാലും ആ പ്രൊഡക്ഷനിൽ കിട്ടുന്ന ക്രോപ്സുകളൊക്കെ എന്ത് ചെയ്യാം മാർക്കറ്റിംഗ് ചെയ്യാം പക്ഷേ ഇവിടെ ചെയ്യുന്ന ആക്ടിവിറ്റി ബാങ്കിങ് ആണ് ബാങ്കിങ് ബിസിനസ് ആയിരിക്കണം അവിടെ റൺ ചെയ്ത ട്രേഡിങ് ചെയ്യേണ്ടത് നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസർവ്സ് ആൻഡ് അപ്പ് ക്യാപിറ്റൽ വിച്ച് ഹാവ് ഡസ് ഡസ് നോട്ട് ലെസ് ദാൻ വൺ ലാക്ക് ഒരു ലക്ഷത്തിനേക്കാൾ കുറയാത്ത പെയ്ഡപ്പ് ക്യാപിറ്റലും റിസേഴ്സുകളും ഉണ്ടായിരിക്കണം അനദർ പോയിൻ്റ് പറഞ്ഞത് ദ ബൈ ലോ വിച്ച് ഡു നോട്ട് പെർമിറ്റ് ദ അഡ്മിഷൻ ഓഫ് എനി അതർ കോപ്പറേറ്റീവ് സൊസൈറ്റി എസ് എ മെമ്പർ പ്രൈമറി കോ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി അല്ലാത്തതും അതർ സൊസൈറ്റീസുകളും മെമ്പർമാരും അല്ലാത്തതുമായിരിക്കും ഏത് പ്രൈമറി കോപ്പറേറ്റീവ് എന്ന് പറയുന്നത് അപ്പോൾ പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക് ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേഡ് അപ്പ് ക്യാപിറ്റലും റിസേഴ്സുകളും എന്തായിരിക്കണം ആ ഒരു ലക്ഷത്തിനേക്കാൾ താഴെ എമൗണ്ട് ഉണ്ടായിരിക്കണം മറ്റ് സൊസൈറ്റീസുകളെയും ഇതുപോലെ എന്തു ചെയ്യില്ല മെമ്പേഴ്സായിട്ട് ആക്സെപ്റ്റ് ചെയ്യില്ല അവർക്ക് എലിജിബിൾ അല്ല സൊസൈറ്റികളിൽ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് ഇൻഡിവിജ്വൽ ഏതിനാണോ ആ സൊസൈറ്റി രൂപീകരിച്ചിട്ടുള്ളത് ആ ഒരു ലക്ഷ്യത്തിൽ അതിൽ വരുന്ന മെമ്പേഴ്സിന് മാത്രമേ സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എലിജിബിളുള്ളൂ അനദർ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയാണ് സി സി ഫൈവ് വൺ സി സി ഫൈവ് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയിൽ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി മീൻസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അതർ ദാൻ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറല്ല പക്ഷേ എന്തായാലും ബാങ്കിങ് ബിസിനസ് തന്നെ ചെയ്യുന്ന സൊസൈറ്റികളാണ് പ്രൈമറി അഗ്രികൾച്ചറൽ സോറി പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും റിസർവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നോട്ട് ലെസ് ദൻ വൺ ലാക്ക് ആണ് ദെൻ ദ ബൈലോ ഡസ് നോട്ട് വിച്ച് ഡു നോട്ട് പെർമിറ്റ് ദി മെമ്പർ ടു ബിക്കം എ മെമ്പർ അതർ ദെൻ അതർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആസ് എ മെമ്പർ മറ്റുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളെ ആക്കാനും അനുവദിക്കുന്നില്ല അപ്പോൾ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയും അതുപോലെ തന്നെ പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്കും ഏകദേശം ഒരുപോലെയാണ് പക്ഷേ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ ബാങ്കിങ് അല്ല ഇറ്റ് ഈസ് ഡീൽസ് വിത്ത് ഫോർ പ്രൊമോട്ടിംഗ് ദ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ് ആൻഡ് ദ ഫോർ ദി പർപ്പസ് ഇൻ കണക്ഷൻ വിത്ത് ദ അഗ്രികൾച്ചറൽ പർപ്പസ് ഓക്കെ നെക്സ്റ്റ് പറയുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഈ കൂടെ ആഡ് ചെയ്ത് പറയുന്നുണ്ട് ആ ആഡ് ചെയ്ത് പറയുന്ന അതിൽ അതായത് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയും പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയും കോപ്പറേറ്റീവ് ബാങ്കുകളും പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്കുകളും ഇതിലേതെങ്കിലും സൊസൈറ്റികൾ ബാങ്കുകൾ തമ്മിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഡിവിജ്വൽസ് ഔട്ട്സൈഡേഴ്സുമായിട്ടോ ബാങ്ക് ഔട്ട്സൈഡേഴ്സുമായിട്ടോ ഒക്കെ വരുന്ന ഡിസ്പ്യൂട്ട്സുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആ പ്രിൻസിപ്പിൾസ് മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എന്ത് ഒബ്ജക്റ്റീവാണോ അതിന് കീഴിൽ വരുന്ന ഈ തരത്തിലുള്ള ബാങ്കുകളോ സൊസൈറ്റികളോ ക്രെഡിറ്റ് സൊസൈറ്റീസുകളിലോ ഡിസ്പ്യൂട്ട്സിന് ഫൈനൽ ഡിസിഷൻ എടുക്കാനുള്ള റൈറ്റ് ആർ ബി ഐക്കായിരിക്കും അവിടെ പോയിൻ്റ് ശ്രദ്ധിക്കുന്നതാണ് കാരണം കോപ്പറേറ്റീവ് ബാങ്കുകളാണ് അല്ലെങ്കിൽ കോ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അണ്ടറിൽ വരുന്ന ക്രെഡിറ്റ് സൊസൈറ്റീസുകളോ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി ആവാം പക്ഷേ ഇതിൻ്റെ റൂളും ആർ ബി ഐ ആക്റ്റും ബാങ്കിങ് റെഗുലേഷൻ ആക്റ്റും അനുസരിച്ചായതുകൊണ്ട് ഇതിനുള്ള ഫൈനൽ ഡിസിഷൻസുകൾ എടുക്കാനുള്ള റൈറ്റും ആർ ബി ഐക്ക് തന്നെ ആയിരിക്കും

ബാങ്ക് ബാങ്കർ ബാങ്കിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബാങ്കിങ് കമ്പനി എന്ന് പറയുന്ന ഈ വേർഡ്സുകളൊക്കെ യൂസ് ചെയ്യാവുന്നത് ആർക്കൊക്കെയെന്നുള്ളതാണ് നമ്മൾ നേരത്തെ റൂൾ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുള്ളതാണ് ബാങ്കിങ് കമ്പനികളല്ലാത്ത കോപ്പറേറ്റീവ് ബാങ്കുകളല്ലാത്ത ഒരു സൊസ ബാങ്കുകൾക്കും എന്ത് യൂസ് ചെയ്യാനായിട്ട് പാടില്ല ഈ പറയുന്ന വേർഡ് ബാങ്ക് എന്നോ ബാങ്കിങ് എന്നോ യൂസ് ചെയ്യാനായിട്ട് പാടില്ല മറ്റൊരു പോയിൻ്റ് പറഞ്ഞിട്ടുള്ളത് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഈ ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന ബാങ്കുകൾ ആണ് എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്തിരിക്കുകയും ചെയ്യണം ഇതിലേതെങ്കിലും ഒരു വേർഡ് യൂസ് ചെയ്യാം അവരുടെ പേരിനോട് കൂടെ ഈ വേർഡ് യൂസ് ചെയ്യുകയും ചെയ്തിരിക്കണം ദാറ്റ് ഈസ് ദ പോയിൻ്റ് നോ കോഓപ്പറേറ്റീവ് സെക്ട് സൊസൈറ്റി അതർ ദെൻ എ കോപ്പറേറ്റീവ് ബാങ്ക് ഷാൽ യൂസ് എ പാർട്ട് ഓഫ് ഇറ്റ്സ് നെയ്മ് ഓർ ഇൻ കണക്ഷൻ വിത്ത് ദ ബിസിനസ് ഇൻ എനി ഓഫ് ദി വേർഡ് ബാങ്ക് ബാങ്കർ ഓർ ബാങ്കിങ് അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലാത്ത കോപ്പറേറ്റീവ് ബാങ്ക് അല്ലാത്ത മറ്റൊരു ബാങ്കുകൾക്കും ഈ വേഡ് ഉപയോഗിക്കാനായിട്ട് പാടില്ല ഈ ആക്ട് പ്രകാരം ഉപയോഗിക്കാനായിട്ട് പാടില്ല പക്ഷേ ഈ ഇത് റൂള് എവിടെ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസുകൾക്ക് ഇല്ല പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റികളാണെന്നുണ്ടെങ്കിൽ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്ന് തന്നെയാണ് പേര് കൊടുക്കുക അതിനോട് കൂടെ ബാങ്ക് എന്നുള്ള പേര് അല്ലെങ്കിൽ ബാങ്കർ ബാങ്കിങ് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്നില്ല അപ്പോൾ ഈ ഒരു റൂള് അവിടെ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയിൽ അപ്ലൈ ചെയ്യുന്നില്ല അല്ലാതെയുള്ള കോഓപ്പറേറ്റീവ് ബാങ്കുകൾ അഗ്രികൾച്ചർ അഗ്രികൾച്ചറൽ സൊസൈറ്റി ഇവിടെ ഒക്കെ എന്ത് ചെയ്യണം ആ പേരിനോട് കൂടെ ബാങ്ക് അല്ലെങ്കിൽ വേർഡ് ബാങ്കിങ് എന്നുള്ളത് യൂസ് ചെയ്ത ചെയ്തിരിക്കണം എന്നുള്ളത് സെക്ഷൻ സെവനിൽ പറയുന്നുണ്ട് അപ്പോൾ സെക്ഷൻ സെവൻ ഡീൽസ് വിത്ത് ദ യൂസ് ഓഫ് വേർഡ് ബാങ്ക് ബാങ്കർ ഓർ ബാങ്കിങ് അനദർ സെക്ഷൻ സെക്ഷൻ ഇലവൻ സെക്ഷൻ ഇലവൻ സെക്ഷൻ ഇലവൻ ഡീൽസ് വിത്ത് ദി റിക്വയർമെൻ്റ് ആസ് ടു മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് റിസർവ്സ് അതായത് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയോ അല്ലെങ്കിൽ പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയോ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കോ ഇങ്ങനെയുള്ള ഏത് ബാങ്കാണെന്നുണ്ടെങ്കിലും സെക്ഷൻ ഫിഫ്റ്റി സിക്സിന് അണ്ടറിൽ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ എത്ര ആയിരിക്കണം അവരുടെ അപ്പ് ക്യാപിറ്റൽ ആൻഡ് റിസേർസ് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ഇൻറ്റർപ്രിട്ടേഷനിൽ പറഞ്ഞു എന്താ ഇൻറ്റർപ്രിട്ടേഷനിൽ പറഞ്ഞത് ദ അപ്പ് ക്യാപിറ്റൽ ആൻഡ് റിസേർസ് ഷാൾ നോട്ട് ലെസ് ദാൻ എത്ര ആയിരിക്കണം വൺ ലാക്ക് ആണ് അല്ലേ അപ്പോൾ ആ ഒരു ഇത് റൂളാണ് ഇവിടെ പറയുന്നത് നോ കോഓപ്പറേറ്റീവ് ബാങ്ക് ഷാൾ കമൻസ് ഓൺ ഓർ ക്യാരി ഓൺ ദ ബിസിനസ് ഓഫ് ദി ബാങ്കിങ് ഇൻ ഇന്ത്യ അൺലെസ് ദി അഗ്രഗേറ്റ് വാല്യൂ ഓഫ് ദി പെയ്ഡപ്പ് ക്യാപിറ്റൽ ആൻഡ് റിസേർസ് നോട്ട് ലെസ് ദൻ വൺ ലാക്ക് ഒരു ലക്ഷത്തിനേക്കാൾ താഴെ ഉള്ള എമൗണ്ട് അതെങ്കിലും വൺ ലാഖ് റുപ്പീസെങ്കിലും അതിന് താഴെയുള്ള ഒരു എമൗണ്ട് ആയിരിക്കണം ഈ പറയുന്ന ഇന്ത്യയിൽ കമൻസ് ചെയ്യുന്ന ആർ ബി ഐയുടെ ലൈസൻസ് കിട്ടി ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കമൻസ് ചെയ്യുന്ന ഏതൊരു ബാ കോഓപ്പറേറ്റീവ് ബാങ്കുകളാണെന്നുണ്ടെങ്കിലും അവിടെ അപ്പ് ക്യാപിറ്റൽ റിസർവ്സ് എത്ര ആയിരിക്കണം വൺ ലാക്ക് റുപ്പീസിനേക്കാളും താഴെയെങ്കിലും ഉണ്ടായിരിക്കണം കൂടുതലായാലും കുഴപ്പമില്ല പക്ഷെ ഇത്രയെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത് അടുത്തത് ക്യാഷ് റിസേർവ്സിനെ കുറിച്ചാണ് സെക്ഷൻ എയ്റ്റീനിൽ പറയുന്നത് സെക്ഷൻ എയ്റ്റീൻ സെക്ഷൻ എയ്റ്റീൻ ഡീൽസ് വിത്ത് ദ ക്യാഷ് റിസർവ്സ് ഇത് ക്യാഷ് റിസേവ്സിനെ കുറിച്ച് പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് എല്ലാ ബാങ്കിങ് കമ്പനികളും എന്ത് ചെയ്തിരിക്കണം ക്യാഷ് റിസേർവ് റേഷ്യോ അനുസരിച്ച് കൊണ്ട് ക്യാഷ് ആയിട്ട് റിസേർവ്സ് കീപ്പ് ചെയ്യണം ആ ഫേമിൻ്റെ ടൈം ലാബിലിറ്റീസ് ഡിമാൻഡ് ലാബിലിറ്റീസിൻ്റെ എത്ര എമൗണ്ട് ആണ് ടോട്ടൽ ടൈം ആൻഡ് ഡിമാൻഡ് ലാബിലിറ്റീസിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള എമൗണ്ട് റിസർവ് ബാങ്കിൻ്റെ റിക്വയർമെൻ്റ് പ്രകാരം അവർ റിസർവ്സുകളായിട്ട് ക്യാഷായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം അപ്പോൾ ആ ഒരു റൂളിനെ സി ആർ ആർ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നമ്മൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ പഠിച്ചതാണല്ലേ ഇവിടെ കോപ്പറേറ്റീവ് ബാങ്കുകൾക്കും ഈ പറയുന്ന റൂള് എന്ത് ചെയ്യുന്നുണ്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് കോപ്പറേറ്റീവ് ബാങ്കുകൾ ക്യാഷ് റിസർവ്സുകൾ എവിടെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞത് നമ്മൾ അവിടെ പറഞ്ഞിട്ടുള്ളത് ഒന്നുകിൽ ക്യാഷ് റിസ് റിസർവ് അക്കൗണ്ടിലോ അല്ലെങ്കിൽ ആർ ബി ഐയുടെ കറൻറ്റ് അക്കൗണ്ടിലോ അല്ലെങ്കിൽ കറൻറ്റ് അക്കൗണ്ട് നെറ്റ് ബാലൻസ് എമൗണ്ട് അക്കൗണ്ടിലോ എവിടെയാണെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം ക്യാഷ് റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യാം ഇവിടെ പറയുന്ന റൂൾ ശ്രദ്ധിക്കേണ്ടതാണ് എവറി കോപ്പറേറ്റീവ് ബാങ്ക് ഈസ് ബീയിങ് നോട്ട് ബീയിങ് ഷെഡ്യൂൾഡ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഷാൽ മെയിൻറ്റെയിൻ ക്യാഷ് റിസർവ് വിത്ത് ഇറ്റ് സെൽഫ് ഓർ വേ ഓഫ് ബാലൻസ് ഇൻ അക്കൗണ്ട് വിത്ത് ആർ ബി ഐ ഓർ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഓർ സ്റ്റേറ്റ് അതായത് കറൻറ്റ് അക്കൗണ്ടിൽ നിക്ഷേപിക്കാം കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ആർ ബി ഐയുടെ കറൻറ്റ് അക്കൗണ്ടിലാവാം അല്ലെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കറണ്ട് അക്കൗണ്ടിലാവാം അല്ലെങ്കിൽ സ്റ്റേറ്റ് കൺസേൺ ചെയ്യുന്ന കോ കറൻ്റ് അക്കൗണ്ടുകളിൽ ഈ പറയുന്ന എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറൻ നെറ്റ് ബാലൻസിലാണ് കറണ്ട് അക്കൗണ്ടിൻ്റെ നെറ്റ് ബാലൻസിൽ ചെയ്യാം ഇപ്പോൾ ഒരു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന ആർ ബി ഐയിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കറൻറ്റ് അക്കൗണ്ടിലോ അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിൻ്റെ നെറ്റ് ബാലൻസ് അക്കൗണ്ടിലോ അത് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് ഇനി പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റികളാണെന്നുണ്ടെങ്കിലോ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസുകളാണെങ്കിൽ സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളിൽ അവരുടെ കറണ്ട് അക്കൗണ്ടുകളിലാണ് അല്ലെങ്കിൽ മറ്റേ നേരത്തെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും അക്കൗണ്ടുകളിൽ എന്ത് ചെയ്യാം ഡിപ്പോസിറ്റ് ചെയ്യാം അപ്പോൾ ഡിപ്പോസിറ്റ് ചെയ്യേണ്ട എമൗണ്ട് നമുക്കറിയാം ആ സൊസൈ ബാങ്കിൽ ടോട്ടൽ ഡിപ്പോസിറ്റിൻ്റെയും ടോട്ടൽ ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ടൈം ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെ അപ്രോപ്രിയേറ്റ് എത്രയാണോ അഗ്രഗേറ്റീവ് വാല്യൂ എന്നുണ്ടെങ്കിൽ ആ വാല്യുവിൻ്റെ ആയിട്ടുള്ള ഒരു എമൗണ്ട് റിസർവ് ബാങ്ക് ആയിരിക്കും അതെന്ത് ചെയ്യുന്നത് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ടൈമിലി അതിൽ ചേഞ്ചസുകൾ വന്നുകൊണ്ടിരിക്കും ആ റേ റേറ്റ് അനുസരിച്ചുകൊണ്ട് ഈ അക്കൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം ഇനി സൊസൈറ്റി കോപ്പറേറ്റീവ് ബാങ്കുകൾ ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് എന്ത് ചെയ്തിരിക്കണം എല്ലാ മാസവും ഫിഫ്റ്റീൻത്ത് ഫിഫ്റ്റീൻത്ത് ഡേയിൽ എന്തു ചെയ്തിരിക്കണം അതിൻ്റെ ഇൻഫർമേഷൻ ആർ ബി ഐക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കണം നമ്മൾ നേരത്തെ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൽ എല്ലാ മാസവും ട്വൻറ്റി എയ്ത്തിനാണ് ട്വൻറ്റി എയ്ത്ത് ഡേയിലാണ് ഈ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളത് അറിയിക്കേണ്ടത് പക്ഷെ ഇവിടെയെന്ന് പറഞ്ഞാൽ എല്ലാ മാസവും പതിനഞ്ചാം തീയതി തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതിന് റിട്ടേൺസ് ആർ ബി ഐക്ക് സബ്മിറ്റ് ചെയ്തിരിക്കണം അതാണ് ആർ ബി ക്യാഷ് റിസർവിനെ കുറിച്ച് പറയുന്ന റൂള് സെക്ഷൻ എയ്റ്റീൻ അടുത്തത് റെസ്ട്രിക്ഷൻ ഓൺ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആണ് റെസ്ട്രിക്ഷൻ ഓൺ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഡീൽസ് വിത്ത് ദ സെക്ഷൻ ട്വൻ്റി കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെന്നുണ്ടെങ്കിലും കോപ്പറേറ്റീവ് സൊസൈറ്റി ഡാൻഡർഡിൽ വരുന്ന ബാങ്കുകൾ കോപ്പറേറ്റീവ് ബാങ്കുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ലോൺസുകളും അഡ്വാൻസുകളും പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്തെല്ലാം റെസ്ട്രിക്ഷൻസുകളുണ്ട് ദാറ്റ് ഈസ് ഡീൽസ് ഇൻ ദി സെക്ഷൻ ട്വൻറ്റി എന്തൊക്കെയാണ് അതിൻ്റെ റെസ്ട്രിക്ഷൻ എന്നുള്ളതാണ് ഇപ്പോൾ കോപ്പറേറ്റീവ് ബാങ്കുകളായി കഴിഞ്ഞാലും അവിടെ ലോൺസ് അടുത്ത് അവരുടെ പ്രവർത്തനങ്ങൾ എക്സെപ്റ്റിങ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണിയാണ് പക്ഷേ ലെൻഡിങ് ചെയ്യുമ്പോൾ അത് ലോൺസ് ആവാം അഡ്വാൻസ് ആവാം ക്യാഷ് ക്രെഡിറ്റ് ആവാം ഓവർ ഡ്രാഫ്റ്റ് ആവാം ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവിടെയുള്ള ഡയറക്ടേഴ്സ് അതുപോലെ തന്നെ ചെയർമാൻ മാനേജിങ് ഡയറക്ടേഴ്സ് അങ്ങനെയൊക്കെ വരുന്ന ആളുകൾക്ക് എങ്ങനെയായിരിക്കണം ലോൺസും അഡ്വാൻസും പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ സെക്ഷൻ ട്വൻറ്റിയിൽ ചെയ്യുന്നത് ശ്രദ്ധിക്കുക നോ കോഓപ്പറേറ്റീവ് ബാങ്ക് ഷാൽ മേക്ക് എനി ലോൺസ് ഓർ അഡ്വാൻസ് ഓൺ ദ സെക്യൂരിറ്റി ഓഫ് ഇറ്റ്സ് ഓൺ ഷെയർസ് സൊസൈറ്റിയുടെ സോറി ബാങ്കിൻ്റെ പേരിലെടുത്തിട്ടുള്ള ഷെയേഴ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഓൺ ഷെയേഴ്സിന് എന്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ സെക്യൂരിറ്റീസുകളിൽ ലോൺസോ അഡ്വാൻസോ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പാടില്ല നോ കോഓപ്പറേറ്റീവ്സ് ബാങ്ക് ഷാൾ നോട്ട് പ്രൊവൈഡ് എനി ലോൺസ് ഓർ അഡ്വാൻസ് ഓൺ ദ സെക്യൂരിറ്റി ഓഫ് ഇറ്റ്സ് ഓൺ ഷെയേഴ്സ് നമ്പർ വൺ പോയിൻ്റ് ആണ് അനദർ പോയിൻ്റ് ഗ്രാൻഡ് അൺസെക്യൂർഡ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടു എനി ഡയറക്ടേഴ്സ് അതായത് ഡയറക്ടേഴ്സിനും എന്ത് ചെയ്യാനായിട്ട് പാടില്ല അൺസെക്യൂർഡ് ആയിട്ടുള്ള ലോൺസുകളോ അഡ്വാൻസുകളോ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പാടില്ല ഇനി അത് മാത്രമല്ല ഈ ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ആളുകൾ മറ്റേതെങ്കിലും ഫേമുകളിൽ പ്രൈവറ്റ് ഫേമുകളിലോ മറ്റേതെങ്കിലും ഫേമുകളിൽ ഏജൻ്റായിട്ട് പ്രവർത്തിക്കുക അല്ലെങ്കിൽ ഗ്യാരണ്ടറായിട്ട് മാറുക അതായത് ഇപ്പോൾ ആ ലോൺ കൊടുക്കുന്ന ആൾക്ക് ഗ്യാരണ്ടി നിൽക്കുന്നത് ഈ ഡയറക്ടർ ആവാം അല്ലെങ്കിൽ ആ ബാങ്കിൽ ഇനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജിങ് ഏജൻ്റായിട്ട് മാറുക ഈ ഡയറക്ടറാണ് ആ ഒരു പ്രൈവറ്റ് ഫേമിലോ മറ്റേതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനിലോ മാനേജിങ് ഡയറക്ടർ എന്നുണ്ടെങ്കിൽ മാനേജിങ് ഏജൻ്റ് എന്ന് വന്നു കഴിഞ്ഞാൽ അയാൾക്കും എന്ത് കൊടുക്കരുത് ലോൺസും അഡ്വാൻസും പ്രൊവൈഡ് ചെയ്യരുത് പ്രൊഹിബിറ്റഡ് ആണ് അനദർ പോയിൻ്റ് ഇപ്പോൾ ഡയറക്ടർ അല്ലാതെ നമ്മുടെ കോപ്പറേറ്റ് ഈ ബാങ്കിൻ്റെ ചെയർമാൻ മാനേജിങ് ഡയറക്ടർ ഇങ്ങനെയുള്ള ആളുകൾക്കും എന്ത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പാടില്ല ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഈ ഇത്തരത്തിലുള്ള ഒന്നുകിൽ ആ ചെയർമാൻ വേറെ ഏതെങ്കിലും കമ്പനികളുടെ ഏജൻ്റ് ആവാം അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മാർക്കറ്റിംഗ് മാനേജ്മെൻ്റ് ആവാം അല്ലെങ്കിൽ ഡയറക്ടർ ബോർഡിൽ മെമ്പർമാരാകാം അല്ലെങ്കിൽ ഈ ആ ചെയർമാൻ തന്നെ പറഞ്ഞുകൊണ്ട് ഗ്യാരണ്ടി ചെയ്തുകൊണ്ട് ലോൺ അല്ലെങ്കിൽ അഡ്വാൻസ് മറ്റേതെങ്കിലും ഇൻഡിവിജ്വൽസിന് പുറമെ പ്രൊവൈഡ് ചെയ്യാം ഇങ്ങനെയുള്ള കേസുകളിലൊന്നും ഡയറക്ടറിനോ മാനേജിംഗ് ഡയറക്ടർക്കോ ചെയർമാനോ ലോൺസും അഡ്വാൻസും കൊടുക്കുന്നതിന് ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ സെക്ഷൻ എയ്റ്റീൻ ട്വൻറ്റി പ്രകാരം എന്ത് ചെയ്തിട്ടുണ്ട് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടതാണ് സാധാരണ അങ്ങനെ ഒരു പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടും ലോൺസും അഡ്വാൻസും പ്രൊവൈഡ് ചെയ്യും അതിൻ്റെ സെക്യൂരിറ്റി അതുപോലെ തന്നെ റീ പേയ്മെൻറ്റ് കപ്പാസിറ്റി ഇതൊക്കെയാണ് ലോൺസ് അഡ്വാൻസും കൊടുക്കുമ്പോൾ പക്ഷേ കോപ്പറേറ്റീവ് ബാങ്കുകളിലും പിന്നെ അതുപോലെ തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അങ്ങനെയുള്ള ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിനുള്ള റെസ്ട്രിക്ഷൻസുകൾ ആക്ട് പ്രകാരം പറയുന്നുണ്ട് അനദർ പോയിൻ്റ് പറയുന്നത് സെക്ഷൻ ട്വൻറ്റി ടു ആണ് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ ട്വൻ്റി ടു സെക്ഷൻ ട്വൻറ്റി ടു സേവ് ഇൻ ഹിയർ ആഫ്റ്റർ പ്രൊവൈഡഡ് എ നോ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ക്യാരി ഓൺ ബാങ്കിങ് ബിസിനസ് ഇൻ ഇന്ത്യ അൺലെസ് നമ്പർ വൺ ഇറ്റ് ഈസ് എസ് എ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി നമ്പർ ടു ഇറ്റ് ഈസ് എ കോഓപ്പറേറ്റീവ് ബാങ്ക് ഹോൾസ്

സെക്ഷൻ ഫിഫ്റ്റി സിക്സ് വന്നതിന് ശേഷം സെക്ഷൻ ഫിഫ്റ്റി സിക്സ് ആണല്ലോ കോപ്പറേറ്റീവ് ബാങ്കുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന റൂളുകൾ അങ്ങനെയുള്ള ഇതിന് ശേഷം ഈ റൂളിൽ ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ സെക്ഷൻ ട്വൻറ്റിയിൽ പറഞ്ഞിട്ടുള്ളത് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെ ഈ റൂള് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത് മറ്റൊരു രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കോപ്പറേറ്റീവ് ബാങ്കുകളും ഈ ആക്ട് വന്നതിന് ശേഷം ആർ ബി ഐയിൽ നിന്ന് ലൈസൻസ് ഇഷ്യൂ ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാനായിട്ട് അനുവദിക്കുന്നുള്ളോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അനുവദിക്കുന്നുള്ളൂ കോപ്പറേറ്റീവ് ആകട്ടെ എല്ലാ ബാങ്കുകൾക്കും ആർ ബി ഐയുടെ ലൈസൻസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രം ബാങ്കുകളെ എന്ത് ചെയ്യാൻ കോഓപ്പറേറ്റീവ് ബാങ്കുകളായിട്ട് ആക്ട് ചെയ്യുക ദറ്റ് ഈസ് ഇറ്റ് ഈസ് എ കോപ്പറേറ്റീവ് ബാങ്ക് ഹോൾസ് എ ലൈസൻസ് ഇഷ്യൂഡ് ഇൻ ദാറ്റ് ബിഹാഫ് ബൈ ദ റിസർവ് ബാങ്ക് ടു സച്ച് കണ്ടീഷൻ ഇഫ് എനി ആർ ബി ഐ മേ ഡീം ഫിറ്റ് ടു ഇമ്പോസ് ഇനി ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂ ഇങ്ങനെയുള്ള കോപ്പറേറ്റീവ് ബാങ്കുകൾ ഇൻട്രഡ്യൂസ് ചെയ്യണം കമൻസ് ചെയ്യണം പക്ഷേ ഈ റിസർവ് ബാങ്ക് ആ ഈ ആക്ടിൽ പറയുന്ന റൂൾസുകൾക്ക് വിധേയമായിട്ടാണോ എന്നുള്ളത് അത് സ്യൂട്ടാ മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ ലൈസൻസ് ഇഷ്യൂ ചെയ്യാറുള്ളൂ അപ്പോൾ ലൈസൻസ് ഹോൾഡ് ചെയ്യുന്ന വ്യക്തികൾക്കും പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസുകൾക്കും നേരത്തെ പറയുന്ന ഈ റൂൾസുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് ബാങ്കുകൾ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അന്നു പറയുന്നത് സെക്ഷൻ ട്വൻറ്റി ഫോർ ടു എ ആണ് സെക്ഷൻ ട്വൻ്റി ഫോർ ടു എയിൽ ഇപ്പോൾ സെക്ഷൻ ട്വൻ്റി ടു പറഞ്ഞു അടുത് ട്വൻ്റി ഫോർ ട്വൻ്റി ഫോർ ടു എയിൽ പറയുന്നത് അതായത് മെയിൻ്റനൻസിനെ കുറിച്ചിട്ടാണ് അതായത് അസറ്റ്സ് മാനേജ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അസെറ്റിൻ്റെ അതായത് മെയിൻ്റനൻസ് ഓഫ് പെർസെൻറ്റേജ് ഓഫ് അസറ്റ് നമ്മൾ കഴിഞ്ഞ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പറയുമ്പോൾ ഒരു ക്യാഷ് റിസർവ് റേഷ്യോനോട് കൂടെ തന്നെ എല്ലാ ബാങ്കുകളും അവരുടെ ടൈം ആൻഡ് ഡിമാൻഡ് ലാബിലിറ്റീസിൻ്റെ സെർട്ടൈൻ പേർസെൻറ്റേജ് ട്വൻ്റി പേഴ്സെൻറ്റേജിന് താഴെ അല്ലാത്തൊരു എമൗണ്ട് ക്യാഷ് അതിൻ്റെ പുറമെ അല്ലെങ്കിൽ ക്യാഷിന് പുറമെ അതർ അസറ്റ്സുകളായിട്ടോ അല്ലെങ്കിൽ സെക്യൂരിറ്റീസുകളിലോ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കണം റിസർവ് കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു അവരുടെ അസറ്റുകൾ റിസർവുകളായിട്ട് കീപ്പ് ചെയ്തതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ആ സെയിം പോയിൻ്റ് തന്നെയാണ് ഇവിടെ സെക്ഷൻ ട്വൻറ്റി ഫോർ ടു എയിൽ പറയുന്നത് എല്ലാ കോപ്പറേറ്റീവ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളാവട്ടെ മറ്റ് ബാങ്കുകളാവട്ടെ ബാങ്ക് റെഗുലേഷൻ ആക്ട് അനുസരിച്ചുകൊണ്ടും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ചുകൊണ്ടും എന്ത് ചെയ്തിരിക്കണം ഈ അവരുടെ ടൈം ആൻഡ് ഡിമാൻഡ് ഡിപ്പോസിറ്റ്സിൻ്റെ സെർട്ട് പോർഷന് താഴെ വരുന്ന ഒരു എമൗണ്ട് ടോട്ടൽ ഡിപ്പോസിറ്റിൻ്റെ കേട്ടോ ഇറ്റ്സ് ടോട്ടൽ ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ടൈം ആൻഡ് ഡിമാൻഡ് ഡിപ്പോസിറ്റിൻ്റെ ടോട്ടലിന് വെച്ചുകൊണ്ട് ഒരു സെർട്ട് പെർസെൻറ്റേജ് എമൗണ്ട് ഈ പറയുന്ന ഒരു ലിക്വിഡിറ്റി ആയിട്ടുള്ള റേഞ്ചിലേക്ക് മാറ്റി മെയിൻ്റെയിൻ ചെയ്തിരിക്കണം എമൗണ്ട് മെയിൻ്റെയിൻ ചെയ്യണം ആ റൂളാണ് പറയുന്നത് എ ഷെഡ്യൂൾഡ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഇൻ അഡീഷൻ ടു ദി ആവറേജ് ഡെയിലി ബാലൻസ് വിച്ച് ഈസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ അണ്ടർ സെക്ഷൻ ഫോർട്ടി ടു ഓഫ് ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫോർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫോറില് ഫോർട്ടി ടു സെക്ഷനിൽ ഈ പറയുന്ന സെയിം റൂള് പറയുന്നുണ്ട് എന്താ സെയിം റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കോപ്പറേറ്റ് എല്ലാ ബാങ്കുകളും ഷെഡ്യൂൾഡ് ബാങ്കുകളെ കുറിച്ചാണ് പറയുന്നത് അതുപോലെ തന്നെയാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളോ മറ്റ് അതർ എവരി അതർ കോപ്പറേറ്റീവ് ബാങ്കുകൾ ക്യാഷ് റിസർവിന് പുറമെ എന്ത് ചെയ്തിരിക്കണം ഇൻ അഡീഷൻ ടു ക്യാഷ് റിസർവ് വിച്ച് ഈസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ അണ്ടർ സെക്ഷൻ എയ്റ്റീൻ ഷാൽ മെയിൻറ്റെയിൻ ദ അസെറ്റ് അസറ്റിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദറ്റ് ഇസ് ദ വാല്യൂ ഓഫ് വിച്ച് ഷാൽ നോട്ട് ലെസ് ദൻ ദ പെർസെൻറ്റേജ് ഓഫ് ദി ടോട്ടൽ ഡിമാൻഡ് ആൻഡ് ടൈം ലാബിലിറ്റീസ് ആസ് ഓഫ് ലാസ്റ്റ് ഫ്രൈഡേ ഓഫ് ദി സെക്കൻഡ് പ്രിസീഡിങ് ഫോർട്ട് നൈറ്റ് ആറ്റ് ദി ആസ് ദി റിസർവ് ബാങ്ക് മേ ഫ്രം ടൈം ടു ടൈം സ്പെസിഫൈ ഇപ്പോൾ റിസർവ് ബാങ്ക് ക്യാഷ് റിസർവ് ആയിക്കഴിഞ്ഞാലും സി ആർ ആർ എന്ന് പറയുന്ന ക്യാഷ് റിസർവ് ആയിക്കഴിഞ്ഞാലും ഫേമിൻ്റെ സ്റ്റാറ്റിറ്റ്യൂഡിൽ ലിക്വിഡിറ്റി റേഷ്യോ ആയി കഴിഞ്ഞാലും ഇതിപ്പോൾ അസെറ്റ് മെയിൻ്റെ ചെയ്യാനാണ് അസെറ്റ് മാനേജ് മെയിൻ്റനൻസിന് വേണ്ടി ചെയ്യുന്നതാണ് അസെറ്റ് മെയിൻറ്റയിൻ ചെയ്യാൻ ഇവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസർവ് ക്യാഷ് മെയിൻറ്റൈൻ ചെയ്യാനാണ് ക്യാഷ് ലിക്വിഡിറ്റി ആയിട്ടുള്ള ലിക്വിഡ് ആയിട്ടുള്ള ക്യാഷിനെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ക്യാഷ് റിസർവ് ഇത് രണ്ടും അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത് ഏതിൽ പറയുന്നുണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്റ്റിലുണ്ട് സെയിം റൂള് എല്ലാ കോപ്പറേറ്റീവ് ബാങ്കുകൾക്കും സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കുകൾക്കും അതർ കോപ്പറേറ്റീവ് ബാങ്കുകൾക്കും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ആ ബാങ്കിൽ ടോട്ടൽ ഉള്ള ഡിപ്പോസിറ്റ് ടോട്ടൽ ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാവാം അവരുടെ ഡിപ്പോസിറ്റ് ടൈം ഡിപ്പോസിറ്റ് ഉണ്ടായിരിക്കാം അതായത് ഫിക്സഡ് ആയിട്ടുള്ള ഡെപ്പോസിറ്റ് ഉണ്ടായിരിക്കാം ഡിമാൻഡ് ഡിപ്പോസിറ്റ് ഉണ്ടായിരിക്കാം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഡിപ്പോസിറ്റിൻ്റെ ഒരു സെർട്ട് ആണ് ആ സെർട്ടൈൻ പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ബി ഐ ആണ് അതിന് ടൈം ടൈം ടു ടൈം ആയിട്ട് അതിനെ സ്പെസിഫൈ ചെയ്യുന്നത് ആ എമൗണ്ട് എവിടെ നിക്ഷേപിച്ചിരിക്കണം ക്യാഷ് ഒന്നുകിൽ ക്യാഷായിട്ടോ അല്ലെങ്കിൽ അസറ്റ്സുകളായിട്ടോ അല്ലെങ്കിൽ ആയിട്ടുള്ള സെക്യൂരിറ്റീസുകളായിട്ടോ അതിലായിരിക്കണം റിസർവ് കീപ്പ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ദ അസെറ്റ് മെയിൻ്റനൻസ് എന്നു പറയുന്ന റേഷ്യോ അല്ലെങ്കിൽ ആ പെർസെൻറ്റേജിനെ കുറിച്ചാണ് ട്വൻറ്റി ഫോർ ടു എയിൽ പറയുന്നത് അനദർ പോയിൻ്റ് ഫോർട്ടി നയൻ എ ഫോർട്ടീ ന എൻ എ ഡീൽസ് വിത്ത് section 49a deals with that nothing contained in the section shall to apply primary credit society any other cooperative society accepting such a deposit at the commencement of the banking law act 1965 for a period of 1 year from the date of the commencement എനി സേവിങ് ബാങ്ക് സ്കീം റൺ ബൈ ദി ഗവൺമെൻറ് അതായത് ഒരു അനദർ ആയിട്ടുള്ള സെക്ഷൻസ് ഇതിൽ കോട്ട ചെയ്ത് പറയുന്നതാണ് അതായതിപ്പോൾ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ പ്രൊവിഷൻ ഉണ്ടല്ലോ അതിൽ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി അതർ ക്രെഡിറ്റ് സൊസൈറ്റി അതായത് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ചില എക്സംഷൻസുകൾ പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് അതുപോലെ തന്നെ ആർ ബി ഐയുടെ ആക്ട് ബാങ്കിങ് ലോസുകൾ ഇതൊക്കെ പറഞ്ഞിട്ടുള്ള ആ ആക്ടിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള പ്രൊവിഷൻസുകൾക്ക് വിധേയമായി പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസുകൾക്ക് സേവിങ് ബാങ്ക്സ് ഇതിനൊക്കെ എന്ത് ചെയ്യാം എക്സംഷൻസുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതാണ് സെക്ഷൻ ട്വൻ ഫോർട്ടി നയൻ എ പറയുന്നത് ഇത്രയും പോയിന്റ്സുകൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് പ്രൊവിഷൻസുകളായിട്ട് പഠിക്കാനുള്ളതാണ് ഇമ്പോർട്ടൻസ് പ്രൊവിഷൻസുകൾക്ക് പുറമേ നമ്മൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ എല്ലാ പാർട്ടുകളും പാർട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് മുതൽ ഉള്ളത് പറഞ്ഞിട്ടുണ്ട് അതിൽ വരുന്ന ഓരോ സെക്ഷൻസുകളും സെക്ഷൻ ഫോർട്ടി ഫിഫ്റ്റി ഫോർ വരെ ഫിഫ്റ്റി ഫൈവ് വരെ ഉള്ളത് പറഞ്ഞതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ സെക്ഷൻസുകളും അതിൻ്റെ ഓരോ ഡീൽ ചെയ്യുന്നത് എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കി പഠിക്കണം നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് ബാങ്കിങ് റെഗുലേഷൻ അമൻമെൻറ്റ് ആക്ട് ടു ടു അതായത് ഈ നേരത്തെ പറയുന്ന ഫോർട്ടി നയൻ ആക്ടുകളിൽ പല ക്ലോസുകളിലും അത് പല സെക്ഷൻസുകളിലും ഒരുപാട് അമെൻമെൻസുകൾ കൊണ്ടുവന്നിട്ടുണ്ട് ആ അമെൻമെൻസുകൾ അനുസരിച്ച് കൊണ്ട് ചില റൂൾസുകളിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ലിബറലൈസേഷൻ വന്നിട്ടുണ്ട് എക്സംഷൻസുകൾ വന്നിട്ടുണ്ട് ആ പറയുന്ന പോയിൻറ്സുകളാണ് നമുക്ക് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ടു തൗസൻഡ് എന്ന് പറയുന്ന അമെൻമെൻ്റ് ആക്റ്റിൽ പറയാനുള്ളത് സെക്ഷൻ വൺ സെക്ഷൻ ടു അതുപോലെ തന്നെ സെക്ഷൻ ടൂല് തന്നെ നാല് ക്ലോസുകളായിട്ടാണ് ഇതിൻ്റെ അമെൻമെൻ്റുകൾ വരുന്നത് അപ്പോൾ അമെൻമെൻറ്റ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം ബാങ്കിങ് റെഗുലേഷൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസുകൾ ഇന്ന് പറയുന്നത് നന്നായി വായിച്ചു നോക്കുക ഓക്കെ താങ്ക്സ്